ഹലോ ഗേസ്, ജിനിക്കവിൻ്റെ പുതിയൊരു സ്പോർട്സ് ഷോസിലേക്ക് സ്വാഗതം. നമ്മുടെ ബ്ലൈൻഡ് ഇസ്പോർട്സിൻ്റെ ടി ഡി എം ബാറ്റിൽ ഇന്നലെ ഉണ്ടായിരുന്നു. ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലൈൻഡ് സ്പൈയോപ്പി കളിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടി പുതിയ പ്ലയേഴ്സ് ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ബ്ലൈൻഡ് ഇസ്പോർട്സിന് കളിക്കാത്ത രണ്ട് പ്ലയേഴ്സ് ആയിരുന്നു ഈ ഒരു ടി ഡി എം ബാറ്റിൽ ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പണ്ട ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് ടി ഡി എം ബാറ്റിലിൻ്റെ 50,000 ഒരു പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റിൻ്റെ റൗണ്ട് വണ്ണിൻ്റെ ലാസ്റ്റ് ഡേ, അതായത് ഡേ ടു, ഇന്നലെ ഉണ്ടായിരുന്നു നമ്മൾ ബ്ലൈൻഡ് ഇസ്പോർട്സിന് മാച്ചുകൾ ഉണ്ടായിരുന്നു. ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടി രണ്ട് പുതിയ പ്ലേയേഴ്സ് ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് പോകാം. ആദ്യ മാച്ചുണ്ടായിരുന്ന ടൂറിപ്പേഴ്സും ടീം കല്ലു ഗെയിമിങ്ങും തമ്മിലായിരുന്നു. 35-19 എന്ന പോയിന്റിൽ ടൂറിപ്പേഴ്സ് ഈസി ആയിട്ട് തന്നെ ആ ഒരു മാച്ച് ജയിച്ചു. അടുത്തൊരു മാച്ചുണ്ടായിരുന്നു ഗോൾഡ് ലൈക്ക് ഗേൾസും മാഡ് ഇസ്പോർട്സും തമ്മിലായിരുന്നു. ഗോൾഡ് ലൈക്ക് ഗേൾസിനൊരു തിരിച്ചടിയാണ് അവിടെ നേരിട്ടത്. 29-33 എന്ന പോയിന്റിന് മാഡ് ഇസ്പോർട്സ് ജയിക്കുകയാണ് ചെയ്തത്. അടുത്തൊരു മാച്ചിൽ ഇസ്പോർട്സ് വാലി ഹൈഡ്രി തമ്മിലായിരുന്നു. 28-37 എന്ന പോയിന്റിൽ ഹൈഡ്ര സിമ്പിളായിട്ട് തന്നെ ജയിച്ചു കയറി. അടുത്തൊരു മാച്ച് സോൾ 2.0 XTR e-sports തമ്മിലായിരുന്നു. 39-33 എന്ന പോയിന്റിന് സോൾ 2.0 വിജയിച്ച് കയറി. അടുത്തൊരു മാച്ച് അൺസ്റ്റോപ്പബിളും അന്തറിയാമിയും തമ്മിലായിരുന്നു. അൺസ്റ്റോപ്പബിൾ പെർഫോമൻസ് തന്നെയാണ് ടീം നെയ്ഡിനെതിരെ കാഴ്ചവെച്ചത്. 40-13 എന്ന പോയിന്റിൽ ഒരു ബിഗ്ഗസ്റ്റ് മാർജിനലാണ് അൺസ്റ്റോപ്പബിൾ അത് ജയിച്ച് കയറിയത്. അടുത്തൊരു മാച്ച് നമ്മുടെ ബ്ലൈൻഡ് ഇസ്പോർട്സിൻ്റെ മാച്ചായിരുന്നു. ബ്ലൈൻഡ് ഇസ്പോർട്സും ATS e-sportsഉം തമ്മിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടി നമ്മൾ ബ്ലൈൻഡ് സ്പൈയോപ്പി ഇറങ്ങുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടി കളിച്ചത് നമ്മുടെ P6 സെക്സികിഡും ഒബേയുടെ സൈറക്സും തമ്മിലായിരുന്നു. ഒബേ സ്പോർട്സിന് ഇതിൽ മാച്ച് ഉണ്ടായിരുന്നു. ഒബേ സ്പോർട്സിന് വേണ്ടിയിട്ട് സൈറക്സ് കളിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടിയിട്ടാണ് സൈറക്സ് ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അടിപൊളി മാച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബ്ലൈൻഡ് ഇസ്പോർട്സ് വേഴ്സസ് ATS e-sports ആയിരുന്നു. 34-25 എന്ന പോയിന്റിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് ജയിക്കുകയും റൗണ്ട് 2 ക്വാളിഫൈ ആവുകയും ചെയ്തു. ഇതിൽ സെക്സികിഡ് 21 ഫിനിഷസും സൈറക്സ് 13 ഫിനിഷസും സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസും ഒരു എക്സ്പോഷറും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൗണ്ട് 2 മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഇതിൽ നമ്മളുടെ ബ്ലൈൻഡ് സ്പൈഒപിയുടെ ടീം കളിക്കുന്നുണ്ട്. അതേപോലെ ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടി സൈറക്സും സെക്സികിഡും കളിക്കുന്നുണ്ടാവും. ഇന്നലെ നടന്ന അടുത്തൊരു മാച്ചിൽ 8-bit റഷ്യർ ഒഫീഷ്യലും തമ്മിലുള്ള 35-35 എന്ന പോയിന്റിൽ സമനിലയാണ് ചെയ്തത്. അടുത്തൊരു മാച്ചിൽ ടീം പ്രിൻസും നിഗ്മ ഗാലക്സിയുടെ പഴയ ലൈനപ്പ് തമ്മിലായിരുന്നു. 33-40 എന്ന പോയിന്റിന് നിഗ്മ ഗാലക്സി ജയിച്ച് കയറി. അടുത്തൊരു മാച്ചിനായിരുന്നു ഡാർക്ക് സ്പിറ്റ് ഇസ്പോർട്സും CL e-sportsഉം തമ്മിലായിരുന്നു. വെറും ഒരു പോയിന്റിൻ്റെ ഡിഫറൻസിൽ CL e-sports ജയിച്ചു. 34-35 എന്ന പോയിന്റ് ആയിരുന്നു. ഇതിൻ്റെ റൗണ്ട് 2 മത്സരങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആംഗ്രി പാണ്ട ഇസ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വൈകുന്നേരം 5:30 മത്സരങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. ഇൻസെയിൻ ഇസ്പോർട്സിന് വേണ്ടി ഇൻസെയിൻ മാക്കും ബ്ലൈൻഡ് സ്പൈയോപ്പിയും കളിക്കുന്നുണ്ട്. അതേപോലെ ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടി സെക്സികിഡും സൈറക്സും കളിക്കുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും റൗണ്ട് 2 മത്സരങ്ങൾ ഇന്ന് 5:30 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ന്യൂസ്, നമ്മൾ PMGC 2022 ലീഗ് സ്റ്റേജിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് 4:30 ഇതിൻ്റെ മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളതിൽ എത്ര പേര് PMGC ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു അടിപൊളി മാച്ചുകളായിരിക്കും നമുക്ക് ഈ ഒരു ഗ്ലോബൽ ഇവൻറ്റിൽ തന്നെ കാണാൻ പറ്റുക. ഇന്ന് 4:30 നമ്മളെ പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ ഇസ്പോർട്സ് ചാനലിലായിരിക്കും ഇതിൻ്റെ മാച്ചുകൾ ഉണ്ടാകുന്നത്. ഇതിൽ നമ്മളെ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ടീമുകളൊന്നും ഇല്ലെങ്കിലും പക്ഷേ നമുക്കറിയാം ഗോൾഡ് ലൈക്ക് സ്റ്റാൽവേർട്ട് എന്നുള്ള ടീമുകളുണ്ട്. അതേപോലെ ഇന്ന് നമ്മുടെ കെമിൻ ഇൻഫ്ലുവൻസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം, കാരണം ബ്രസീലിൻ്റെ ഒരു ടീമുമായിട്ട് കെമിൻ ഇസ്പോർട്സ് നമ്മൾ ഇന്ത്യൻ ടീം ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് അതിലുള്ളത്. അതിൽ കളിക്കുന്നതൊക്കെ ബ്രസീൽ പ്ലെയേഴ്സാണ്, പക്ഷേ ഇവർ പാർട്ണർഷിപ്പിലാണ് ആ ഒരു ടീം ഇന്ന് കളിക്കുന്നുണ്ട്. അതിനുവേണ്ടി BTR കളിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ചുകൾ തന്നെ ആയിരിക്കും നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾ എത്ര പേര് PMGC ഫോളോ ചെയ്യുന്നുണ്ട് അറിയുന്നില്ല, പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക. കാരണം അടിപൊളി മത്സരങ്ങളായിരിക്കും PMGC നടക്കാൻ പോകുന്നത്. ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ ലെവലിലുള്ള കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും നമുക്ക് ആ ഒരു ടൂർണമെൻറ്റിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.